നമസ്കാരം, ഞാൻ ജോയറ്റ്. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ തൊട്ടുപുറയിലായിട്ട് തന്നെ നമ്മുടെ തേർത്തിലെ ടൗണിലോട്ട് വെച്ചിരിക്കുന്ന ബോഗമില്ല ചെടികളൊക്കെ നല്ല രീതിയിൽ പൂത്തുമറിഞ്ഞ് നിൽക്കുന്ന കാണാം. അപ്പം ഇതിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ചെറുപുഴ റൂട്ടിലോട്ട്, അതായത് തേർത്തിലെ ജംഗ്ഷനിൽ നിന്ന് ചെറുപുഴ റൂട്ടിലോട്ട് പോകുന്ന വഴിക്ക് റോഡിൻ്റെ വലതുവശത്തായിട്ട് കാണുന്നതാണ്. അപ്പം നമ്മൾ ഈ സ്റ്റാൻഡൊക്കെ തേർത്തിലെ ടൗണിൽ ഏകദേശം ഒരു മൂന്ന് ഭാഗത്തോടെ ഇട്ടിട്ട് അതിലേക്ക് ഒരു 10-16 ചെടികളൊക്കെ അടുപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെയുള്ള നല്ല നല്ല ചെടികൾ നമുക്ക് വെക്കുമ്പം ഇത് ടൗണിൻ്റെ ഒരു മാറിയ പ്രദേശങ്ങളിലേക്ക് വെക്കുമ്പോൾ നമുക്ക് അതിനെ കൂടുതൽ ശ്രദ്ധ ആകർഷിക്കാൻ പറ്റും. അപ്പം വശങ്ങളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ചെടികളിരിപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ തേർത്തിൻ്റെ ടൗണിൻ്റെ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടി വെച്ചിരിക്കുന്ന രണ്ടാമത്തെ സ്റ്റാൻഡ്. ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് കാണാം ഒരു 10-20 ചട്ടിക്ക് മുകളിൽ നമ്മൾ നിരത്തിയിട്ടുണ്ട് മൂന്ന് തട്ടുകളായിട്ട്. രണ്ട് തട്ട് നമ്മുടെ സ്റ്റാൻഡിനെ, ഒരു തട്ട് നമ്മുടെ ഫുട്പാത്ത് യൂസ് ചെയ്തിട്ട് മൂന്ന് തട്ടായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന കാണാം. ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ തെറത്തിരി ഉണ്ണീശപ്പള്ളിയുടെ മുമ്പിൽ തന്നെ, തൊട്ട് മുമ്പിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടുത്തെ ഗ്രോട്ടയുടെ മുമ്പിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ആകെ കുറച്ച് കളർ സെലക്ഷനാണ് നമ്മളെടുത്ത് നമ്മുടെ പക്കം ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പോലും അത് ഉപയോഗിച്ച് ചെയ്തിട്ട് പോലും എന്ത് ഭംഗിയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മളതിനകത്ത് വെച്ചിരിക്കുന്നത് നല്ല പ്രായമുള്ള ചെടികളുണ്ട്, അതുപോലെ നമ്മുടെ ഒരു വർഷത്തിൽ താഴെ പ്രായമായ ചെടികളുണ്ട്. അപ്പം ഇര പോലും കുറവായിട്ട് പൂത്ത് നിൽക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് തന്നെ ഹൈബ്രിഡ് ഇനങ്ങളും നമ്മുടെ സാധാ എല്ലായിടത്തും കണ്ടുവരുന്ന ഇനങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ തേർത്തിലി ടൗണിൽ തന്നെ ഒരു ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടെ പറയും ഉണ്ണീശപ്പള്ളിയുടെ ഒക്കെ ഒരു കുറച്ച് അപ്പുറത്തായിട്ടൊരു ഗാർഡനിലാണ്. നമ്മുടെ തന്നെ സെലോഷ്യ നട്ടിരിക്കുന്ന ഗാർഡനിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിപ്പോൾ നല്ല രീതിയിൽ പഴകിയോണ്ടാണ് ഒരു മുകളിക്കോട്ട് ഒരു വെളുപ്പ് കാണുന്നത്. അത് നല്ല ശോഭയിൽ തന്നെ നിന്നതാണ്. അപ്പോൾ നമ്മളതിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മളിപ്പോൾ ആ വീഡിയോ എടുത്തത്. അപ്പോൾ ഇനിയും തേർത്തിലെ പല ഭാഗങ്ങളിൽ നമ്മുടെ ഇതുപോലെ തന്നെ പല സ്ഥലത്തായിട്ട് ഇങ്ങനത്തെ ഗാർഡനുകളുണ്ട്. ഞാൻ അതും പരമാവധി വീഡിയോയിൽ ഉൾപ്പെടുത്താം. പഞ്ചായത്തിലെ രണ്ടാമത്തെ വലിയ ടൗണായ തേർത്തല്ലി, തേർത്തല്ലിയുടെ സമീപ പ്രദേശങ്ങളും ടൗണും ഏറ്റവും സുന്ദരമായ ഒരു കുട്ടിയും എടുക്കുന്നുള്ള ഒരു ടൗണാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ മേക്ക് തേർത്തല്ലി ഗ്രേറ്റ് എന്നൊരു ഇനീഷ്യേറ്റീവിന് രൂപം കൊടുക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ആദ്യം ചെയ്തത്
തേർത്തല ടൗണിലേക്ക് എൻട്രൻസ് ചെയ്യുന്ന ചെറുപുഴ റോഡ് മുതൽ ചെമ്പാരപ്പുഴ റോഡിലേക്ക് തിരിയുന്ന പെരുവട്ടി ജംഗ്ഷനിലേക്ക് തിരിയുന്ന ആ റോഡ് അവിടെ റോഡിൻ്റെ ഇരു സൈഡുകളിലും ഇങ്ങോട്ട് ആലക്കോട് റോഡിലും റോഡിൻ്റെ ഇരുവശങ്ങളിലും ഉള്ള മാലിന്യങ്ങളും ചപ്പുചവറുകളും നീക്കം ചെയ്ത് കഴുകി വൃത്തിയാക്കി റോഡിൻ്റെ ഇരുവശങ്ങളിലും പൂച്ചെടികൾ സ്ഥാപിക്കുകയുണ്ടായി. ഇത്തരത്തിലീ ഗ്രാമങ്ങളും തേർത്തലി ടൗണും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളും ഏറ്റവും മനോഹരമായ രീതിയിൽ വൃത്തിയായി വെടിപ്പായി സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഇനീഷ്യേറ്റീവിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഒരു അവബോധം ജനങ്ങളിലേക്കും എത്തിക്കുന്ന ടൗണും നമ്മുടെ കാര്യങ്ങളൊക്കെ വൃത്തിയായി സൂക്ഷിക്കുന്നതിൻ്റെ ഒരു അവബോധം മാക്സിമം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യവും ഇതിൻ്റെ അടുത്തുണ്ട്. അത് നമ്മുടെ ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചമായ ഏറ്റവും യോജിച്ച രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോവുക. ഈ സൗന്ദര്യം ഈ വൃത്തിയും എടുത്ത് സൗന്ദര്യമായി സൗന്ദര്യവൽക്കരിച്ച് നിലനിർത്തിക്കൊണ്ട് പോവുക എന്നത് നമ്മുടെ ഇനിഷ്യേറ്റീവിൻ്റെ ലക്ഷ്യമാണ്. അതനുസരിച്ചാണ് ഈ മേഖലകളുടെ ഗ്രേറ്റ് എന്ന ഇനിഷ്യേറ്റീവ് പ്രവർത്തിക്കുന്നത്. ഇനിയും ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ ടൗണിനെ വീണ്ടും മനോഹരമാക്കുക. അതിനുവേണ്ടി പൊതുജനങ്ങളും സഹകരിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രത്യാശ. ഈ മേഖലകളിൻ്റെ ഭാഗമായി ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായി ഞങ്ങൾ എല്ലാ മാസവും റോഡിൻ്റെ ഇരുവശങ്ങളിലും വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി മാലിന്യങ്ങൾ നീക്കം ചെയ്ത് സംരക്ഷിക്കാറുണ്ട്. കേരളത്തിൽ എനിക്ക് മറ്റ് ടൗണുകളിൽ കാണാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ തേർത്തലി ടൗണിൽ നടക്കുന്നത്. അങ്ങനെ തേർത്തലി ടൗൺ ഏറ്റവും മനോഹരമാക്കി മാറ്റുക എന്നത് അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത് തേർത്തലി ടൗണിൻ്റെ വേറൊരു പരിസരത്തിലാണ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ത്രൂവായിട്ട്, അതായത് ഇപ്പം നമ്മൾ ചെറുപുഴയിൽ നിന്ന് ഇങ്ങോട്ട് തേർത്തിലോട്ട് കടന്നു വരുന്ന റോഡാണ്. അപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ ഒറ്റ വഴിയിൽ തന്നെ ഏകദേശം ഒരു 100 ചട്ടികളോളം നിരന്നിരിപ്പുണ്ട്. അതായത് ഇവിടുന്ന് താഴെത്തൊട്ട് ആ ജംഗ്ഷൻ വരെ ത്രൂ നമ്മൾ അടുപ്പിച്ച് ചട്ടികൾ വെച്ചിരിക്കുക. കാരണം അവിടെ പ്രത്യേകിച്ച് കടകളോ അങ്ങനെ അധികം ഇല്ലാത്തതുകൊണ്ട് നമുക്കവിടെ നല്ല സൗകര്യമായിട്ട് അടുപ്പിച്ച് ചട്ടി വെക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഈ ടൗണിലൊക്കെ ചെടി വെച്ചതിൻ്റെ അകത്ത് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടൗണിലെ കടകളുടെയൊക്കെ മുമ്പിലായിട്ട് വണ്ടിയൊക്കെ ഒരുപാട് പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചെടി വെക്കുന്നതിനേക്കാളും ഇപ്പം ഇച്ചിരി മാറി അധികം കടകളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തോട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ചെടി അവിടെ വണ്ടികളധികം പാർക്ക് ചെയ്യില്ല എന്നുള്ള ഒരു ഗുണമാണ്. അന്നേരം നമുക്ക് ചെടികൾ നല്ലപോലെ കാണാൻ പറ്റും. പിന്നെ അതിലൊക്കെ ആൾക്കാർ അങ്ങനെ നടപ്പില്ലാത്ത കാരണം നമുക്ക് ചെടികൾ അടുപ്പിച്ചും കൂടെ വെക്കാൻ പറ്റും. അപ്പം നമുക്ക് പിന്നെ അവിടെ വേറെ നമുക്ക് വരുന്നൊരു പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത് ഡാമേജ് കുറവായിരിക്കും. നമ്മുടെ ടൗണിൻ്റെ കടകളുടെയൊക്കെ മുമ്പിലോട്ട് വരുമ്പം ആൾക്കാരും വണ്ടിയൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് കമ്പേ തട്ടിയും ഡ്രസ്സെല്ലാം ഉടക്കിയും അതുപോലെ നമ്മുടെ കൈ കൊണ്ടുവന്ന ഹാൻഡ് ബാഗ് ഉടക്കിയും അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഈ ചെടിയുടെ കമ്പം ഒടിഞ്ഞു പോകുന്നുണ്ട്, ചോട്ടിൽ നിന്ന് ഇളകി വരുന്നുണ്ട്. ഇവിടെ ഒന്നും അങ്ങനത്തെ പ്രശ്നങ്ങൾ കാണുന്നു. നമ്മൾ ഡാമേജ് പറ്റിയ ചെടികൾ പോലും ഇവിടെ കൊണ്ടുപോകുന്നുണ്ട് ഡാമേജ് അതിൻ്റെ റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളൊരു തേർത്തലി ടൗണിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ്റെ ഒരു രണ്ടാം ഭാഗം എന്നുള്ളൊരു കണക്കിനാണ് നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മുടെ 2 മാസം ശേഷത്തെ അവസ്ഥ കാണിക്കാൻ വേണ്ടി. അപ്പം നമ്മൾ ടൗണിൽ ഇപ്പോഴും നമ്മൾ ചെടികളെക്കുറിച്ച് ബ്യൂട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ തേർത്തലി ടൗണിൻ്റെ വൃത്തി അതിപ്പോഴും അങ്ങനെ കാണുന്നില്ല. അത് എന്നും ഇന്ന് വൈകുന്നേരം അടിച്ചിട്ട് കഴിഞ്ഞാലും നാളെ വൈകുന്നേരത്തോളം തന്നെ ആ പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകുന്ന അവസ്ഥയാണ്. അപ്പം അതിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞാൽ, ആൾക്കാർ നല്ല രീതിയിൽ മാറിക്കഴിഞ്ഞാൽ മാത്രം നമ്മുടെ ഈ പരിപാടികളെല്ലാം വിജയിക്കുള്ളൂ. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാകണം. അതായത് സപ്പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചെടി നടാൻ കൂടണമെന്നോ വെള്ളം ഒഴിക്കണമെന്നോ നിങ്ങൾ നിർബന്ധം പറയുന്നില്ല, അതിന് കൂടാൻ പറ്റുന്നവർ കൂടുക. കാരണം നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നതിന് ആൾബലം വേണം. അപ്പം നമ്മുടെ മേത്തേത്തിലെ ഗ്രേറ്റ് ഗ്രൂപ്പ് ഇതിനെല്ലാം നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ടൗൺ കഴുകാനും നമ്മൾ കഴിഞ്ഞ വീഡിയോ ഞാൻ ദിവസം പറഞ്ഞിരുന്നു, ടൗണിൻ്റെ പല ഭാഗങ്ങളും രാത്രി കാലങ്ങളിൽ പൈപ്പ് ലൈൻ ഇട്ട് അടിച്ച് വെള്ളം ഒഴിച്ച് അടിച്ച് കഴുകുകയും അതുപോലെ വേസ്റ്റ് പെറുക്കുകയും അങ്ങനെ പല രീതിയിലും ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പം ചെടി നനയ്ക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടുകാരും അതുപോലെ വ്യാപാരികൾ ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട്. പക്ഷേ കടകളില്ലാത്ത ഭാഗങ്ങൾ നമ്മൾ തന്നെയാണ് നനയ്ക്കുന്നത്. അപ്പം ഇനിയും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ സമയമായി. കാരണം നമ്മൾ വേണ്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്താകുന്ന ബെല്ലൈക്കണും കൂടെ ഞെക്കുവാണെങ്കിൽ നമ്മളിന്ന് പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കായി കാണുന്നതായിരിക്കും. ബൈ.